കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സംഘവും നടത്തുന്നത് നവകേരള സദസ്സല്ല മറിച്ച് നൂണകേരള സദസ്സാണെന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃക്കരിപ്പൂരിൽ ബിജെപി സംഘടിപ്പിച്ച ജനപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ പി അബ്ദുള്ളക്കുട്ടി. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെല്ലാം പേരുമാറ്റി നടപ്പിലാക്കി പ്രചരണം നടത്തുകയാണ് പിണറായിയും കൂട്ടരും. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ നിതിൻ ഗഡ്കരിയുടെ ദേശീയപാതയിൽ കയറി നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുകയാണെന്നും എ പി അബ്ദുള്ളക്കുട്ടി കുറ്റപ്പെടുത്തി. നവകേരള യാത്രയായിട്ട് പിണറായി വിജയൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രാജകീയമായ ബസ് ഒന്ന് നിന്നുപോയി. ആള് വിചാരിച്ച് ബസ്സിനൊന്ന് തയ്യാറായല്ല, ഇറങ്ങി നമ്മുടെ നാലുപേര് റോഡിൽ നിന്ന് പിണറായി വിജയൻ സെൽഫി എടുക്കാം, പിണറായി നിങ്ങൾക്ക് നാണമില്ല സെൽഫി എടുക്കാൻ, ഇത് ആരുടെ പദ്ധതിയാണെന്നറിയോ, കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ്. ഇങ്ങ് തലപ്പാടി മുതൽ കിളിക്കാനുള്ള വരെ 65,000 കോടി രൂപക്കാണ് നരേന്ദ്രമോദി കേരളത്തിൽ ആറുവരി പാത സൃഷ്ടിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി അപക്വമായ പ്രസ്താവനകളാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് നടത്തുന്നതെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൃക്കരിപ്പൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച ജനപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കായിക മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പുതുതായി ബി ജെ പിയിലെത്തിയവർക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. തങ്കയമുക്കിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ജനപഞ്ചായത്ത് ആരംഭിച്ചത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ മുഖ്യപ്രഭാഷണം നടത്തി. ടി വി രാജേഷ് അധ്യക്ഷനായി. ബി ജെ ഡി എസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ, എ ഷൈജു, കെ ശശിധരൻ, ടി കുഞ്ഞിരാമൻ, യു രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.